ലാൽ ബഹദൂർ ശാസ്ത്രി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലളിത ജീവിതം കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം രണ്ടര വർഷക്കാലം ഇന്ത്യയെ നയിച്ചു ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ശാസ്ത്രിയാണ് ശാസ്ത്രി ഉത്തർപ്രദേശിലെ മുഗൾസരി എന്ന സ്ഥലത്ത് ജനിച്ചു കാശി വിദ്യാപീഠത്തിൽ പഠിച്ച അദ്ദേഹത്തിന് പഠനശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ശാസ്ത്രി എന്ന ബഹുമതി ലഭിച്ചു നിസ്സഹകരണ പ്രസ്ഥാനത്തിലും സത്യാഗ്രഹത്തിലും പങ്കെടുത്ത അദ്ദേഹം മൊത്തത്തിൽ ഒൻപത് വർഷത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് മോചിപ്പിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് അദ്ദേഹം ഉത്തർപ്രദേശത്തിന്റെ ആഭ്യന്തര മന്ത്രിയായി ഗോവിന്ദ് വല്ലഭ വല്ലഭന്ദ് ആയിരുന്നു അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അദ്ദേഹം ലോകസഭയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് റെയിൽവേ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ നടന്ന തീവണ്ടി അപകടത്തെ തുടർന്ന് രാജിവെച്ചു അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ വീണ്ടും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗതാഗത മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് ജവഹർലാൽ നെഹ്റു അന്തരിച്ചു ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു കോൺഗ്രസിലെ അന്നത്തെ പ്രധാന നേതാക്കൾക്ക് സ്വന്തം പാർട്ടി അംഗങ്ങളിൽ നിന്നും വേണ്ടത്ര പിന്തുണ സ്വരൂപിക്കാനായില്ല ഇതാ അതുവരെ അധികമൊന്നും പരിഗണിക്കപ്പെടാതിരുന്ന ശാസ്ത്രിയുടെ പേര് ഒരു സമവായ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുവാൻ കാരണമായി ശാസ്ത്രി നെഹ്റുവിന്റെ പാത പിന്തുടരുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒൻപതിന് ശാസ്ത്രി പ്രധാനമന്ത്രിയായി യാഥാസ്ഥിതിക വലതുപക്ഷ ചിന്താഗതിക്കാരനായ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുകൊണ്ട് സാധിച്ചു ശാസ്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒരു സമവായത്തിന് ശ്രമിച്ചെങ്കിലും ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിലും ഇന്ത്യൻ ജനതയ്ക്കിടയിൽ വലിയ ആദരം ശാസ്ത്രി നിലനിർത്തി ഹരിത വിപ്ലവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ശാസ്ത്രിയുടെ ജനങ്ങൾക്കിടയിലുള്ള പ്രതിച്ഛായ സഹായിച്ചു ഇത് പിൽക്കാലത്ത് മിച്ച ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റി ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തങ്ങളുടെ സൈന്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആഗസ്റ്റിൽ അയച്ചു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹറോൾഡ് വിൽസൺ മുന്നോട്ട് വെച്ച ഫോർമുല അനുസരിച്ച് കച്ചിന്റെ അൻപത് ശതമാനം ആവശ്യപ്പെട്ട പാകിസ്ഥാന് കച്ചിന്റെ പത്ത് ശതമാനം ഭൂമി ലഭിക്കുവാൻ വ്യവസ്ഥ ചെയ്തു എങ്കിലും പാകിസ്ഥാന്റെ യഥാർത്ഥ ലക്ഷ്യം കാശ്മീർ ആയിരുന്നു അതുപോലെ പാകിസ്ഥാനിലെ ഒരു പ്രധാന നഗരമായ ലാഹോർ ഇന്ത്യയുടെ നിരന്തരമായ റോക്കറ്റ് പീരങ്കി ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു ശാസ്ത്രി പാകിസ്ഥാനുമായി ജനുവരി പത്തിന് പ്രശസ്തമായ താഷ്കൻ കരാർ ഒപ്പുവെച്ചു എങ്കിലും അതിന്റെ അടുത്ത ദിവസം ഹൃദയാഘാതം മൂലം ശാസ്ത്രി അന്തരിച്ചു ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് ശാസ്ത്രി മൃതദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് 155 ഇന്റർനാഷണൽ ജുവലേഴ്സ്